ഹലോ നമസ്കാരം പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി യു പി ഇടുക്കി ജില്ലയുടെ നിയമന നിലയാണ് ആദ്യം പറയുന്നത് ഇപ്പോൾ എൽ പി യു പി ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലിസ്റ്റ് വന്നത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിനാണ് അപ്പോൾ അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി അറുപത്തഞ്ച് വരെ എത്തി ഇഴവ നൂറ്റി എൺപത്തെട്ടാണ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എട്ട് വരെ എത്തി എസ് ടി ഇരുന്നൂറ്റി അറുപത്തി മുസ്ലിം നൂറ്റി എഴുപത്തെട്ട് എൽ സി വൺ എയ്റ്റി ഫൈവ് ഒ ബി സി വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് അതായത് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനൊന്നിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി ആകെ എത്ര നിയമനം നടന്നു നോക്കുകയാണെങ്കിൽ ആകെ നടന്ന നിയമനങ്ങൾ എൽ പി വിഭാഗത്തിൽ ഇടുക്കിയിൽ നൂറ്റി എൺപത്തെട്ട് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ മെയിൻ ലിസ്റ്റിൽ എൽ പി യുടെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ് പേരുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി അറുപത്തഞ്ച് പേരെ എത്തിയിട്ടേ ഉള്ളൂ ആകെ നിയമനങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് നടക്കാൻ നൂറ്റി എൺപത്തെട്ട് എത്തിയിട്ടേ ഉള്ളൂ എന്നു പറയുമ്പോൾ നൂറിൽ കൂടുതൽ അല്ലെങ്കിൽ നൂറോളം ആളുകൾ ഇപ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിൽ ബാക്കി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അടുത്തതായിട്ട് ഇടുക്കി ജില്ലയുടെ യു പി എസ് സി നിയമന നിലയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ യു പി എസ് സി സേമനെ പറയുകയാണെങ്കിൽ ലിസ്റ്റ് വന്നത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ആകെ അഡ്വൈസ് നൂറ്റി എട്ടാണ് ആകെ അഡ്വൈസ് നൂറ്റി എട്ടാണ് ഇത് ഓപ്പൺ കോമ്പറ്റീഷൻ എഴുപത്തി ഒമ്പത് വരെയും ഇഴവ എഴുപത്തെട്ട് വരെയും വന്നിട്ടുണ്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മൂന്നാണ് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ടാണ് മുസ്ലിം നൂറ്റി പതിനഞ്ച് എൽ സി നൂറ്റി ഇരുപത്തേഴ് ഒ ബി സി നൂറ്റി ഇരുപത്തൊന്ന് വിശ്വകർമ്മ എൺപത്തേഴ് വരെയാണ് എത്തിയിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും ലാസ്റ്റ് അഡ്വൈസ് ഇക്കഴിഞ്ഞ മാർച്ച് പത്തിനാണ് നടത്തിയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് മാർച്ച് പത്തിനാണ് ഇനി യു പി എസ് സിയുടെ മെയിൻ ലിസ്റ്റിൽ പ്രധാനമായിട്ടും ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേരുണ്ട് യു പി എസ് സിയുടെ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേര് ഇടുക്കി ജില്ലയിലുണ്ട് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ എഴുപത്തി ഒമ്പത് വരെ എത്തേയുള്ളൂ ആകെ നിയമനങ്ങൾ നൂറ്റി എട്ട് എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇരു നൂറ്റി അൻപതോളം ആളുകൾ ഇനിയും മെയിൻ ലിസ്റ്റിൽ അവിടെ നിയമനം കാത്തു നിൽക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ ഓക്കെ ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ എൽ പി എസ് സിയുടെ സ്ഥിതിയാണ് തൃശ്ശൂർ ജില്ലയിൽ എൽ പി എസ് സില് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പക്ഷേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തേഴ് ലാസ്റ്റ് അഡ്വൈസ് പോയതോടു കൂടി റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാരണം ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി നാൽപ്പത്തെട്ട് പേരെ എത്തിയിട്ടുണ്ട് നമുക്കറിയാം മെയിൻ ലിസ്റ്റിൽ ഇടുക്കി ജി സോറി തൃശ്ശൂർ ജില്ലയിൽ എൽ പി വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് പേരായിരുന്നു ഉണ്ടത് അപ്പോൾ ആ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും അവിടെ നിയമനം ലഭിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ ആകെ നിയമനങ്ങൾ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് വരെ എത്തിയിട്ടുണ്ട് ആകെ നിയമനങ്ങൾ ഇരുന്നൂറ്റി അറുപത് വരെ പോയിട്ടുണ്ട് എന്നതാണ് അപ്പം മെയിൻ ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി ലഭിച്ചു എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സംവരണ നില നോക്കാം ഇവ നൂറ്റി നാൽപ്പത്തിനാല് വരെയാണ് എസ് സി എസ് ടി വിഭാഗത്തിൽ എല്ലാവർക്കും നിയമനം ലഭിച്ചു അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ സപ്ലിമെൻ്റർ ലിസ്റ്റ് പതിനൊന്ന് വരെ എത്തി എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റ് രണ്ട് വരെ എത്തിയിട്ടുണ്ട് ഒ ബി സി നൂറ്റി നാൽപ്പത്തൊന്ന് വരെയാണ് അങ്ങനെ നൂറ്റി നാൽപ്പത്തെട്ട് വരെ റാങ്കുകൾ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അവസാന വ്യക്തിക്കും നിയമനം ലഭിച്ചു അടുത്തതായി തൃശ്ശൂർ ജില്ലയിലെ യു പി എസ് സി നിയമന നിലയാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ച് വരെ റാങ്ക് ലിസ്റ്റിന് പ്രാബല്യമുണ്ട് ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി മുപ്പത്തെട്ടാണ് എത്തിയിട്ടുള്ളത് ഇവ നൂറ്റി നാൽപ്പത്തി എസ് സി എല്ലാ വിഭാഗക്കാർ എല്ലാ ആളുകൾക്കും നിയമനം ലഭിച്ചു എസ് ടി എല്ലാ ആളുകൾക്കും നിയമനം ലഭിച്ചു മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പന്ത്രണ്ട് എത്തി ഒ ബി സി നൂറ്റി പതിനാറ് എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് എത്തിയിട്ടുണ്ട് ഇനി അവസാനം അവിടെ അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയാണ് ഫെബ്രുവരി പത്തിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാന കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ ഓൾറെഡി ഉള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് തൃശ്ശൂർ യു പി എസ് എ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് അപ്പോൾ അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇപ്പം നൂറ്റി മുപ്പത്തെട്ടാണ് എത്തി നിൽക്കുന്നത് നൂറ്റി മുപ്പത്തിയെട്ട് അവിടെ ആകെ നിയമനം നൂറ്റി എൺപത്താറായിട്ടുണ്ട് ആകെ നൂറ്റി എൺപത്താറ് പേർക്ക് മെയിൽ ലിസ്റ്റെന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റുന്നു കൂടി നിയമനം ലഭിച്ചു പക്ഷേ ഓപ്പൺ കോമ്പറ്റീഷൻ അഥവാ മെയിൻ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തെട്ടാമത്തെ റാങ്ക് വരെയാണ് എത്തി നിൽക്കുന്നത് ബാക്കിയൊക്കെ സംവരണ വിഭാഗക്കാരാണ് അപ്പോൾ അങ്ങനെ പറയുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഇ ആർ നൂറ്റി നാൽപ്പത്തി നാലാണ് അതുപോലെ ഒ ബി സി നൂറ്റി പതിനാറ് മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ പോയ സ്ഥിതിക്ക് ഈ നൂറ്റി മുപ്പത്തെട്ടിന് ശേഷം കുറേ ആളുകൾക്ക് മെയിൻ ലിസ്റ്റുള്ളവർക്ക് തന്നെ ജോലി ലഭിച്ചിട്ടുണ്ടാവും ശേഷം വരുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഇനി യു പി എസ് എ തൃശ്ശൂർ ബാക്കിയുള്ളൂ അല്ലേ മെയിൻ ലിസ്റ്റിൽ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പറയാം കാരണം അവിടെ എൽ പി യുടെ ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം ലഭിച്ചു ഇനി യു പി കുറച്ച് ആളുകൾക്ക് കൂടെ നിയമനം ലഭിക്കുകയുള്ളൂ അവർക്ക് ഉടനെ തന്നെ മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇടുക്കി തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഏറ്റവും ലാസ്റ്റിലുള്ള അപ്ഡേറ്റ് ആണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മറ്റ് രണ്ട് ജില്ലകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്